ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നതോർത്ത് സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്, മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തെ. ഇത് ഒരു കർത്തൃ ദിവസം കൂടിയാണല്ലോ. തിരുസന്നിധിയിൽ ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച കഴിഞ്ഞ നാളുകളിലൊക്കെ ഇമ്പമുള്ള ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾപ്പിച്ച് എപ്പോഴും നമുക്ക് സമീപസ്ഥനായിരുന്ന് നിങ്ങളിൽ പലരും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മളെ അടുക്കലിരുന്ന് ഒരമ്മ തൻ കുഞ്ഞിനോട്, ഒരപ്പൻ തൻ്റെ വാത്സല്യപുത്രനോട് അടുക്കലിരുന്ന് കാതിൽ മന്ത്രിക്കുന്നത് പോലെ ആലോചന പറഞ്ഞു തന്ന്, ബുദ്ധി പറഞ്ഞു തന്ന്, കൃപ പകർന്നു തന്ന്, നമ്മെ നിലനിർത്തിയ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി വചനം കേൾക്കാൻ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ, കൃപ പ്രാപിപ്പാൻ ഇങ്ങനൊരു ദിവസം കൂടി ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിരിക്കുന്ന സ്നേഹവും വന്ദനവും അഭിവാദനവും അറിയിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ ഈ നല്ല ദിവസം കർത്താവിൻ്റെ ഒരു ആലോചനയ്ക്കുകൂടി നമ്മൾ മുതിരുകയാണ്. ദൈവാലോചനയ്ക്ക് ആധാരമായി പുറപ്പാട് പുസ്തകം 11:7-8 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 11:7-8 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. എന്നാൽ യഹോവ മിസ്രായീമർക്ക് ഇസ്രായേലിർക്ക് മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, ഇസ്രായേൽ മക്കൾ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ പോലും നാവ് അനക്കുകയില്ല. അപ്പോൾ നിൻ്റെ ഈ സകല ഭൃത്യന്മാരും എൻ്റെ അടുക്കൽ വന്ന് നീയും നിൻ്റെ കീഴിലിരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും. അതിൻ്റെ ശേഷം ഞാൻ പുറപ്പെടും. അങ്ങനെ അവൻ ഉഗ്രകോപത്തോടെ ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി. മോശ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം പറഞ്ഞയച്ചതുകൊണ്ട് ഫറവോൻ്റെ അടുക്കൽ പോയി. ഒന്നിനു പുറകെ ഒന്നായി പല വട്ടം ജനത്തെ വിട്ടയക്കെന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. ഫറവോൻ കർക്കശക്കാരനും കഠിന ഹൃദയത്തിൻ്റെ ഉടമയുമായിരിക്കയാൽ ആദ്യമൊക്കെ മനസ്സ് വരും വിട്ടയക്കാം എന്ന് പറഞ്ഞാലും വിട്ടയക്കാതെ പിടിച്ചു നിർത്തുകയാണ്. 9 ബാധകൾ ദൈവം അയച്ചു. നിങ്ങൾക്കറിയാം ആ ബാധകളുടെ ലിസ്റ്റും അതിൻ്റെ കണക്കും. 9 ബാധകൾ അയച്ചിട്ടും ഒട്ടനവധി പ്രാവശ്യം ഫറവോൻ്റെ അടുക്കൽ മോശ ക്ഷമയോടെ, ക്ഷമാശീലനായി, സഹിഷ്ണുതയോടെ ചെന്നിട്ടും ജനത്തെ വിട്ടയപ്പാൻ യാതൊരു മട്ടും ഭാവവുമില്ലാതെ ഫറവോൻ കഠിനനായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രാവശ്യം കഴിയുന്തോറും. ഇങ്ങനെ ഇരിക്കവേ ദൈവം മോശയോട് പറയുന്നു. 11:11 ആരംഭവാക്യത്തിൽ, അനന്തരം യഹോവ മോശയോട്, ഞാൻ ഒരു ബാധ കൂടെ ഫറവോൻ്റെ മേലും മിസ്രായീമിന്മേലും വരുത്തും. അപ്പോൾ ദൈവം പറയുന്നു, ഇനി എത്ര ബാധകൾ, ഇനി എത്ര നാളുകൾ, ഇനി എത്ര പ്രാവശ്യം പോകേണ്ടി വരും എന്നുള്ള ചോദ്യം ചോദിക്കുന്നില്ലെങ്കിലും ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് മോശയുടെ മനസ്സിൽ മുട്ടിട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതറിഞ്ഞ ദൈവം പറയുകയാണ്, ഇനി ഒരുപാട് പ്രാവശ്യം പോകേണ്ടി വരില്ല, ഇനി ഒരുപാട് ബാധകൾ അയക്കേണ്ടി വരില്ല, ഒരു ബാധ കൂടി അയക്കും, ഒരു ബാധ കൂടെ. അവിടെ ഫറവോനെന്ന മഹാമേരു വടവൃക്ഷം അടിപടലെ താഴെ വീഴും. ഇത് ദൈവം കണ്ടു. മോശയ്ക്കറിയില്ല, പ്രാർത്ഥിക്കുന്നവനറിയില്ല, ദൈവത്തിനറിയാം എവിടെ വെച്ച് ഇത് മറിയുമെന്ന്. മരം വെട്ടുകാർക്കറിയാം, പൂള് വെച്ച് പക്കുവെട്ടി മരം മറിക്കുന്നവർക്കറിയാം. ഭയങ്കര വടവൃക്ഷമായിരിക്കും, ഭയങ്കര പിടിമുറ്റാത്ത വലിയ വൃക്ഷമായിരിക്കും. അത് വാള് വെച്ച് അല്ലെങ്കിൽ കോടാലിയിട്ട് വെട്ടി മറയ്ക്കുമ്പോൾ മുഴുവനൊന്നും വെട്ടി മറയ്ക്കണ്ട, ഒരു പ്രത്യേക ആനുപാതികമായിരിക്കുന്ന സ്ഥാനത്ത് വരെ വെട്ടി മറിച്ച് മടവെട്ടി വെച്ച് നിർത്തുമ്പോൾ ഒരു ചെറിയ കയറിട്ട് വലിച്ചാൽ മുഴുവൻ വെട്ടിയില്ലെങ്കിലും മറിയൂന്നറിയാം. എന്നതുപോലെ 9 പ്രാവശ്യം കൊണ്ട് ഫറവോൻ എന്ന മഹാവൃക്ഷത്തെ ദൈവം മോശ എന്ന മഴകൊണ്ട് വെട്ടി നിർത്തിയിരിക്കുക. ഇനി ഒരു വെട്ടും ഒരു തള്ളും. ഞാൻ എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നു. ദൈവം ക്ഷമാശീലനാണ്, ദൈവം അയച്ച മോശ ക്ഷമാശീലനാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ഒരിക്കൽ പോലും വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞ് പലവട്ടം കളിപ്പിച്ച ഫറവോനെ ദൈവം ഓരോ പ്രാവശ്യം വെട്ടി നിർത്തുക. ഇന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ ദൈവം എന്നെ നിർബന്ധിക്കുന്നു. നീ പലവട്ടം പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ദൂതായി നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ്. നീ പലവട്ടം പ്രാർത്ഥിച്ചപ്പോൾ, പലവട്ടം ഉപവസിച്ചപ്പോൾ
ദൈവത്തിൻ്റെ കയ്യിലെ മഴുവായി നീ തീരുകയും നിൻ്റെ വിഷയത്തിൻ്റെ ചോട്ടിലേക്ക് നിന്നെ വെച്ച് വെട്ടുകയാണ്. നീ പ്രാർത്ഥിക്കുന്നത് മഠ വെച്ച് വെട്ടുകയാണ്, വാളുപയോഗിക്കുന്ന പോലെ അറക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ 10 പ്രാവശ്യം പ്രാർത്ഥിച്ച് കാണും, 8 പ്രാവശ്യം ഉപവസിച്ച് കാണും, നീ പല പ്രാവശ്യം ചെന്ന് കെഞ്ചിക്കാണും. നീ ദൈവത്തിൻ്റെ ആളായിരിക്കിയാൽ ഈ പോക്ക് നഷ്ടമല്ല, ഈ കയറ്റിയിറക്കം നഷ്ടമല്ല, ഈ കെഞ്ചൽ നഷ്ടമല്ല, പറവോൻ്റെ അടുക്കെ പോയി നിന്ന് ഈ വിലവേശൽ നഷ്ടമല്ല. മോശ അറിയുന്നില്ല, പറവോൻ അറിയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ദൈവം മോശയെ ഉപയോഗിച്ചുകൊണ്ട് പറവോനെ വെട്ടുകയാണ്. ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും മരമറിയാതെ മരം മറിയുന്നത് പോലെ വെട്ടി ഒതുക്കുകയാണ്. കുറേ കഴിയുമ്പോൾ ദൈവം പറഞ്ഞു, ഇനി പോകേണ്ടി വരില്ല, ഇനി നീ പറവോൻ്റെ തിണ്ണയിൽ പോകേണ്ടി വരില്ല, ഇനി അവിടെ പോയി കൈ നീട്ടേണ്ടി വരില്ല, ഇനി അവിടെ പോയി മനസ്സ് നീറി നിൽക്കേണ്ടി വരില്ല, ഇനി അവിടെ പോയി യാതൊരു വിധത്തിലും കാര്യങ്ങൾ ഇടപെടേണ്ടി വരില്ല, ഇനി സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നില്ല, ഇനി സ്ട്രെസ് ഉണ്ടാകത്തില്ല. ദൈവം പറയുന്നു, ഇനി ഒരു ബാധ കൂടെ, 11:1, ഒരു ബാധ കൂടെ. ഞാനത് അടിവര ഇട്ടിരിക്കുക എന്ന് ചിലരോട് പറയുന്നു, ഇത്രയും നാളായില്ലേ പാസ്റ്ററെ, ഇത്രയും നാൾ കരഞ്ഞില്ലേ പാസ്റ്ററെ, എത്ര വട്ടം പ്രാർത്ഥിച്ചു പാസ്റ്ററെ, പാസ്റ്ററെ തന്നെ വിളിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞു പാസ്റ്ററെ എന്നൊക്കെ പറയാൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്നറിയാം. ഞാൻ നിങ്ങളോട് പ്രവചനമായി പറയുന്നു, ഇനി ഒരു ബാധ കൂടെ, ഇനി ഒരു പോരാട്ടം കൂടെ, ഇനി ഒരു പ്രാർത്ഥന കൂടെ, ഇനി ഒരു കോംപ്രമൈസ് സംഭാഷണം കൂടെ, ഇനി ഒരു പ്രാവശ്യം കൂടി നീ അവിടെ പോകേണ്ടി വരും. ഒന്നിലധികം പ്രാവശ്യം നിന്നെ ലജ്ജിപ്പിക്കത്തില്ല, ഇനി ആവർത്തിക്കത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ചിലരോട് പറയുന്നു, ഒരു വട്ടം കൂടെ. ഏത് വിഷയത്തിനാണെന്ന് എനിക്കറിയില്ല. ഇത് ഒരു ബൃഹത്തായ 10,000 മുകളിൽ ആളുകൾ കേൾക്കുന്ന ഈ ആത്മീക സന്ദേശത്തിൽ ആർക്കൊക്കെയാണെന്ന് അറിയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് വിവേചിച്ചു, ഈ ദൂത് കണ്ണടച്ച് സ്തോത്രം ചെയ്ത് കേട്ടു. സ്വർഗം പറയുന്നു നിങ്ങളിൽ ചിലരോട്, ഒരു ബാധ കൂടെ എന്ന് പറയുന്നത് ദൈവം എന്തോ ബൗണ്ടറി കണ്ടിട്ടുണ്ട്. ഞാൻ ആ മരത്തിൻ്റെ കാര്യം ഒന്നുകൂടെ പറഞ്ഞോട്ടെ. നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ മരം, പാഴ്മരം, ഇത് മറയും. ആ ഭാരം തീരും, ആ വേദന തീരും, ആ നൊമ്പരം തീരും, ആ കേസ് തീരും, ആ വഴക്ക് തീരും, ആ അപമാനം തീരും, ആ ഉത്തരം മുട്ടിച്ച സ്ഥിതിക്ക് മാറ്റം വരും, നിൻ്റെ വായിൽ നാക്കില്ലാതെ പോയ സ്ഥിതിക്ക് മാറ്റം വരും. ദൈവം ഒരു ബാധ കൂടെ എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് മോശയെ ദൈവമായ കർത്താവ് ഫറവോൻ്റെ അടുക്കൽ അയക്കുന്നു. ഫറവോനോ വീണ്ടും സംസാരിക്കുന്നു, സ്തോത്രം. ഫറവോനോട് വീണ്ടും സംസാരിക്കുന്നു, സ്തോത്രം. ഹല്ലേലൂയ, കേൾക്കണം സ്തോത്രം. ദൈവാത്മാവിൽ പറയുന്നു, അർദ്ധരാത്രി ഞാൻ നിൻ്റെ നാട്ടിലൂടെ കടന്നു പോകും. ദൈവാത്മാവിൽ സംസാരിക്കുക, സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, 7 വാക്യം. എന്നാൽ യഹോവ മിസ്രായീമർക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു. സ്വർഗം പ്രസ്താവിക്കുകയാണ്, ഇവിടെ ഒരു വ്യത്യാസം വയ്ക്കുകയാണ്. 9 പ്രാവശ്യം കയറിയിറങ്ങിയിട്ടും യാതൊരു വ്യത്യാസം വരാത്തതിൻ്റെ ഇടയിൽ ദൈവം ഒരു വ്യത്യാസം വയ്ക്കുന്നു. 2-ാമത്തെ ദൂത് ഞാൻ ഈ ഭാഗത്തു നിന്ന് എടുത്തു പറയുന്നു, ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും കരഞ്ഞിട്ട്, ഇത്രയും അലഞ്ഞിട്ട്, ഇത്രയും നടന്നിട്ട്, ഇത്രയും കണ്ണുനീരൊഴുക്കിയിട്ട് ഒരു വ്യത്യാസമില്ല. എൻ്റെ ദൈവമേ, ദൈവത്തെ വിളിക്കാത്തവനും ലോകപ്രകാരം ജീവിക്കുന്നവനും ദൈവത്തെ വിളിച്ച് ജീവിക്കുന്നവനും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസം? എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ ഉപവാസം എടുത്ത് പരീക്ഷാകോളിൽ അവനെ കയറ്റിവിട്ടിട്ട് കണ്ണുനീരോടെ മുട്ടയിലിരുന്ന് അവൻ എഴുതി കഴിയുന്നത് വരെയും ദൈവത്തോട് ജാഗരിച്ചിരുന്ന ഞാൻ, എൻ്റെ മോനും ഞാനും ദൈവമില്ലാത്തവനും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ചോദിച്ച് നീ പലപ്പോഴും മിങ്ങിട്ടില്ലേ? സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാനൊരു വ്യത്യാസം വയ്ക്കാൻ പോകുകയാണ്. 2-ാമത്തെ ദൂതാണ് ഈ കർത്തൃദിവസത്തിലെ രാവിലത്തെ സന്ദേശത്തിൽ നിങ്ങൾക്ക് തരുന്നത്. എന്താ പറയുന്നത്? ഞാനൊരു വ്യത്യാസം വയ്ക്കും. എന്താണ് വ്യത്യാസമെന്ന് എനിക്ക് പറയാൻ അറിയില്ല, പക്ഷെ ചിലരോട് ദൈവം പറയുന്നു, ഒരു വ്യത്യാസം. പ്രാർത്ഥിക്കുന്ന നീയും പ്രാർത്ഥിക്കാത്ത നിൻ്റെ എതിരാളി, നിന്നെ നിന്ദിക്കുന്ന, നിന്നെ പിടിച്ചു കെട്ടുന്ന, നിന്നെ ബന്ധിച്ചു നിർത്തുന്ന, നിന്നെ ഒതുക്കാൻ നോക്കുന്ന, നിന്നെ വിട്ടുതരത്തില്ലെന്ന് പറയുന്ന, നിന്നെ തളയ്ക്കാൻ നോക്കുന്ന, നിന്നെ പിന്നെയും പിന്നെയും അടിമയാക്കാൻ നോക്കുന്ന ആ ശക്തിയും നീയും തമ്മിലൊരു വ്യത്യാസം. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഓഗസ്റ്റ് തീരുന്ന ഞായറാഴ്ച പരിശുദ്ധാത്മാവിൽ പറയുന്നു, ഒരു വ്യത്യാസം, ഒരു വ്യത്യാസം, ഒരു വ്യത്യാസം. പ്രതീക്ഷിച്ചോ? ഇതുവരെ ഒരു വ്യത്യാസം, ഒരു വീട്ടിൽ പാർത്തിട്ടും 2 മനസ്സോടെ ജീവിച്ചിട്ടും എൻ്റെ കർത്താവ് ഒരു വ്യത്യാസമില്ല എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു വ്യത്യാസം. ഇത് 2-ാമത്തെ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, സ്തോത്രം, ആ 7-ാം വാക്യത്തിൽ തന്നെയുണ്ട്. എന്നാൽ അതിനേക്കാൾ മുമ്പൊരു കാര്യം പറയട്ടെ, ഈ ഒരു ഭാഗത്ത് മാത്രമാണ് മോശ ആ 8-ാം വാക്യം തീരുന്നത്. പാരഗ്രാഫ് തീരുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ അവൻ ഉഗ്ര കോപത്തോടെ ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി.
ഒൻപത് പ്രാവശ്യം കോപിച്ചില്ല, ഒൻപത് പ്രാവശ്യം കർക്കശമായി സംസാരിച്ചില്ല, ഒൻപത് പ്രാവശ്യം ശബ്ദം മാറ്റി പറഞ്ഞില്ല. താഴ്മയോടെ വിനയത്തോടെ ഒരു രാജാവിന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് സംസാരിച്ചു. ഏഹേ, മാറ്റം വരത്തില്ലെന്ന് കണ്ടു. പത്താമത്തെ പ്രാവശ്യം മോശ ചെന്നിട്ട് തിരിച്ചു വരുന്നത് തലകുനിച്ചോണ്ടല്ല, ഒരപേക്ഷ കൊടുത്തിട്ട് പരാജയപ്പെട്ട മനുഷ്യനെപ്പോലല്ല. ഉഗ്ര കോപത്തോടെ പറവോൻ്റെ അടുക്കൽ നിന്ന് മോശ പുറപ്പെട്ടു പോയി. ആള് മാറി, സ്ഥിതി മാറി, എന്തോ സംഭവിക്കാൻ പോകുകയാ. സ്തോത്രം, മോശ അങ്ങനെ കോപിക്കാറില്ല. സൗമ്യനാന്ന് എഴുതി വച്ചിരിക്കുന്നത് സൗമ്യനാന്ന്, പക്ഷെ ഇവിടെ കോപിച്ചു. ഒൻപത് വട്ടത്തിന് ശേഷം ഒരു വട്ടം മോശ ഉഗ്ര കോപത്തോടെ പുറത്തെടുത്തു. ഞാനൊരു രഹസ്യം പറയട്ടെ, ഈ സൗമ്യതയുള്ള ആളുകളുണ്ടല്ലോ, വളരെ പാവമായ ആളുകൾ, അവരങ്ങനെ ഇങ്ങനെ കോപിക്കുകയല്ല. ഒമ്പതല്ല, ചിലപ്പോൾ 18 വട്ടം ചെന്നാലും കോപിക്കുകയല്ല. പക്ഷേ ഇവർ കോപിച്ചു പോയാൽ അതൊരു ഉഗ്ര കോപമായിരിക്കും. നോക്കിയേ, മോശ അങ്ങനെ അങ്ങനെ കോപിക്കാറില്ല. ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താഴെ കാളക്കുട്ടി ഉണ്ടാക്കി, അന്നൊന്ന് കോപിച്ചു. കോപിച്ചപ്പോൾ എന്തോ പറ്റി, ദൈവം കൊടുത്ത പലകയാന്ന് പോലും മറന്നെറിഞ്ഞുടിച്ചുളഞ്ഞു. അത് കലക്കി ആ വിഗ്രഹത്തെ ചുട്ട് കലക്കി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു, ലേവിയരെ കൊണ്ട് വെട്ടിപ്പിച്ചു. കോപം അങ്ങ് കയറി എന്താ ചെയ്യുന്നത് അതുപോലെ അങ്ങ് ചെയ്യിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, സൗമ്യത നല്ലതാണ്, പക്ഷെ അവരിച്ചിരി സൂക്ഷിച്ചോളണം. സ്തോത്രം, എന്താണെന്നറിയാമോ, ഒരു പിടി വിട്ടുപോയാൽ അവർ, സ്തോത്രം, കോപിച്ചു പോയാൽ അതൊരു അസാധാരണ നിലവാരത്തിലേക്ക് എത്തും. സ്തോത്രം കേട്ടോളണേ, ഉഗ്ര കോപത്തോടെ മടങ്ങിപ്പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിക്കുകയാണ്. അതിനു മുമ്പ് പറയാൻ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം. ദൈവത്തിൻ്റെ ആത്മാവിൽ മോശ പറയുകയാണ്. എന്താ പറയുന്നത്? ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ പോലും നാവനക്കില്ല. ഞാൻ അതാണ് ഇന്ന് ടൈറ്റിലായി നിങ്ങൾക്ക് തരുന്നത്. ഒരു നായ പോലും, അതൊരു സാധാരണ പ്രയോഗമാണ്, ഒരു നായ പോലും നാവനക്കില്ല. നിങ്ങൾ ഓർത്തേ, നിനക്ക് നേരെ നായ പോലും നാവനക്കാത്തൊരു ജീവിതം, അങ്ങനെ ജീവിതം ഉണ്ടോ? ഉണ്ട് ദൈവമക്കളെ. ഒരു കാലത്ത് വഴിയെ പോയവനൊക്കെ നിൻ്റെ തലേ കയറി, ഒരു കാലത്ത് നിന്നെല്ലോ വഴിയെ പോയവൻ കല്ലെറിഞ്ഞു, ഒരു കാലത്ത് നിനക്കെതിരെ വോൾ പോസ്റ്റ് എഴുതി ഒട്ടിച്ചു, ഒരു കാലത്ത് നിനക്കെതിരെ സോഷ്യൽ മീഡിയ മുഴുവൻ ഉപയോഗിച്ചു, നിന്നെ ചുമ്മാ ഇരുന്നവന് ഉപദ്രവിച്ചു, മെക്കിട്ട് കയറിയെന്ന് പഴയ അമ്മമാർ പറഞ്ഞു കേട്ടല്ലേ, അതുപോലെ ചുമ്മാ കിടന്ന് പിഴച്ചു. എന്നാൽ ഒരു കാലം വരാൻ പോകുകയാ, ഒരു നായ പോലും നിൻ്റെ നേരെ നാവനക്കാത്ത കാലം. തേ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അതുപോലെ അടിമത്തത്തിൽ കടന്ന് ഊഴിയ വേലക്കാർ വിചാരകന്മാരുടെ തല്ലുകൊണ്ട് പ്രമാണിമാർ നിലത്തിട്ട് ഇഷ്ടികക്കളത്തിലിട്ട് ചവിട്ടി മെതിച്ച ജനം, അന്ന് ആരും ചോദിക്കാനില്ല, അവരെ വാവിട്ട് നിലവിളിച്ചിട്ട് അലറിക്കളഞ്ഞിട്ട് ദൈവമല്ലാതെ വേറെ ആരും കേൾക്കാനില്ലായിരുന്നു. അയ്യോ, ഞാൻ അവിടെ ഒരു ദൂത് പറയട്ടെ, ഇവർ വാവിട്ട് നിലവിളിച്ചു. എവിടെ വെച്ച്? ഇഷ്ടികക്കളത്തിൽ വെച്ച് കുനിച്ചു നിർത്തി മുതുകത്തേക്ക് കമ്പ് കൊണ്ടടിക്കുമ്പോൾ നട്ടെല്ല് പൊട്ടുന്ന വേദന വരുമ്പോൾ ഇവർ അലറിക്കരഞ്ഞിട്ട് അവിടെ ആരും കേൾക്കാനില്ലായിരുന്നു. ആരും കേൾക്കാനില്ലാത്ത ഇഷ്ടിക കളത്തിനകത്ത് വെച്ച് കുനിച്ചിട്ടിടിച്ച് മുട്ടുകൈ കൊണ്ട് തകർത്ത് ഊഴിയ വിചാരകന്മാർ ഇവരുടെ ഇഞ്ച ചതയ്ക്കും പോലെ ചതച്ച് അടിച്ച് സമ്മർദ്ദം കൊടുത്ത് തലയെറിഞ്ഞ് പൊട്ടിക്കുന്നത് പോലത്തെ പ്രയാസങ്ങൾ സമ്മാനിച്ചിട്ട് ആരും കേട്ടില്ല. പക്ഷേ മോശയുടെ അടുക്ക വന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ എന്താണെന്നറിയാമോ? എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. അയ്യോ അയ്യോ, ഞാനൊരു കാര്യം പറയാം, നീ നിലവിളിക്കുമ്പോൾ നിൻ്റെ വീട്ടിലാരും കേൾക്കാനില്ല, പരിഹസിച്ച് വാതിലടച്ചകത്തിരിക്കും, നിൻ്റെ ചുറ്റുവട്ടത്ത് ആരുമില്ല, നിന്നെ ഉപദ്രവിക്കുമ്പോൾ, നിന്നെ തല്ലുമ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ഒന്ന് വാവിട്ട് കരയാൻ പറ്റില്ല, ആരും അത് കേൾക്കില്ല. മിസ്രായിമിൽ നിന്ന് സ്തോത്രം അലറിക്കരഞ്ഞ കരച്ചിൽ ആരും കേൾക്കാതിരുന്നപ്പോൾ സ്വർഗത്തിലൊരുത്തൻ കേട്ടു. സ്തോത്രം, ബേർശേബ മരുഭൂമിയിൽ കൈക്കുഞ്ഞുമായി നടന്നുപോയ ഹാഗാറിൻ്റെ നിലവിളി കേൾക്കാൻ ആ വിജന മരുഭൂമിയിൽ, ആ മരീചിക പെയ്തു നിൽക്കുന്ന വിജന ഭൂമിയിൽ തലപൊക്കി നോക്കിയാൽ ഒരു ഉറുമ്പിനെ പോലും കാണാനില്ലാത്ത ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ആ കരച്ചിലും സ്വർഗത്തിൽ കേട്ടു. അയ്യോ, ആരോടോ ദൈവം പറയുന്നു, നിൻ്റെ കരച്ചിൽ ആരും കേൾക്കുന്നില്ല, നീ ആരെയും കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഒരുവൻ കേട്ടുകഴിഞ്ഞു. അന്ന് അവർക്ക് നേരെ അവരലറിക്കരഞ്ഞിട്ട് പോലും ആരും കേൾക്കാതെ വണ്ണം സ്തോത്രം മൃഗത്തെപ്പോലെ അവരെ കണ്ടപ്പോൾ, ഇന്ന് ദൈവം പറയുകയാണ്, ഒരു നായ പോലും നാവനക്കില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ രണ്ട് മഷി കൊണ്ട് അടിവരയിട്ടു. ഒരു കാലം വരുന്നു ദൈവമക്കളെ, നിനക്കും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ സന്തതിക്കും ഒരു നായ പോലും നാവെടുക്കത്തില്ല. വിശ്വസിച്ചോ?
ആരും നിന്നെ എതിർക്കത്തില്ല, ആരും നിൻ്റെ വായ്ക്ക് തിരിച്ചൊന്നും പറയുകയല്ല. നിന്നെ പുറത്തിറക്കാൻ ദൈവം നിശ്ചയിച്ചു. അതുകൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്ന്, ഒരു ബാധ കൂടി സ്തോത്രമുണ്ട്, അതോടുകൂടെ കാര്യങ്ങൾക്ക് മാറ്റം വരും. രണ്ട്, ഒരു വ്യത്യാസം ദൈവം വയ്ക്കാൻ പോകുന്നു, അതോടെ ദൈവമായ കർത്താവ് തെളിയിക്കും. മൂന്ന്, സ്തോത്രം, നിൻ്റെ കണ്ണുനീരും നിലവിളിയും കേൾക്കാൻ ആരുമില്ലായിരുന്നു, പക്ഷെ ഒരുവൻ കേട്ടിട്ടുണ്ട്. നാല്, ഒരു നായ പോലും നാവെടുക്കാത്തൊരു ജീവിതം നിനക്ക് ദൈവം വെച്ചിട്ടുണ്ട്. നിനക്കെതിരെ പറയില്ല. മനുഷ്യനും തന്ത്രശാലികളും ബുദ്ധിശാലികളും പറഞ്ഞു വെച്ച വാക്കുകൾ ക്യാൻസൽ ചെയ്യുന്നു. ഇനി ഒരു നായ പോലും, വിവരമില്ലാത്ത പട്ടി ആരെ കണ്ടിട്ടൊക്കെയാണ് കുരയ്ക്കുന്നത്, ആരാന്നർത്ഥോ കുരയ്ക്കുന്നത്, അത് നായയുടെ സ്വഭാവം. പക്ഷേ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദൈവം ഒരു വ്യത്യാസം അടയാളം വെച്ചാൽ ഈ വിവരമില്ലാത്ത ചുമ്മാ കിടന്ന് കുരയ്ക്കുന്ന ഈ നായ പോലും നിനക്കെതിരെ വായെടുക്കത്തില്ല, തുറക്കത്തില്ല. വിശ്വസിക്കാമോ? ഒരു കാലം വരുന്നു, മാറ്റം വരുന്നു. വിശ്വസിച്ചു, ദൈവത്തെ വിശ്വസിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനത്തിനകത്ത് അന്തർലീനമായിരിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ബാധകമാണ്, നിങ്ങൾക്കത് സമ്മാനമാണ്. ഈ ഞായറാഴ്ച ദൈവം നിങ്ങൾക്കത് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയ പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒത്തിരി പേര് വായിട്ടലച്ച്, ഒത്തിരി പേര് അലക്കുകല്ലെ തുണിയിട്ട് അലക്കുന്നത് പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ട് അലക്കിയിട്ട് ഞങ്ങൾ അലറിക്കരഞ്ഞിട്ട് കേൾക്കാൻ ആളില്ലാത്ത കാലമുണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവം നിലവിളികിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എഴുതി, ഇനി നിനക്ക് നേരെ ഒരു നായ പോലും നാവെടുക്കില്ല. അപ്പാ, ഞങ്ങൾ ആ വാക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു, അതുതന്നെ സംഭവിക്കട്ടെ. എതിര് പറഞ്ഞ്, പള്ളു പറഞ്ഞ്, പ്രാഗി ചീത്ത പറഞ്ഞ്, വീട്ടുകാരെ നാട്ടുകാരെ എല്ലാം കുത്തിപ്പറഞ്ഞ ആ വാക്കുകൾ വായടയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വായടയട്ടെ. ഒരു നായ പോലും നാവെടുക്കാത്ത രീതിയിൽ ദൈവം പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ.